വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടെ വാഴ്ത്തിടുന്നേ ഞാൻ എൻ്റെ രക്ഷകനെ ചേർന്ന് ആമേൻ മാട്ടിൻ തോഴത്തിൽ പിറന്ന യേശുദേനെ മാട്ടിൻ തോഴോ ആമേഹീന വേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ ീനവേഷം എടുത്ത നിന്നെ ആമേൻ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു എൻ്റെ രക്ഷകനെ നന്ദിയോടെ തിടുന്നേ ഞാൻ എൻ്റെ രക്ഷകനെ ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവനാസൻ മുഖവരയായിട്ട് ഓർപ്പിച്ച മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് പോലെ ലോകം മുഴുവൻ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നു. വിശേഷിച്ച് കേരളത്തിൽ കാലാവസ്ഥയുടെ വളരെ പ്രതികൂലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിമാനാപകടം, പ്രകൃതിക്ഷോഭം. നാം ഇവിടെ ഇന്ന് പകൽ ആയുസ്സോടിരിക്കുമ്പോൾ നമ്മെ പോലുള്ള അനേകര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ചിലരുടെ ഡെഡ് ബോഡി പോലും ലഭിച്ചിട്ടില്ല. അതിവേദനയോടെ ദുഃഖത്തോടെ അനേക കുടുംബങ്ങളും നാടുമായിരിക്കുന്നു. നമുക്കവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാം. ഇനി ഇങ്ങനെയുള്ള അനിട്ട സംഭവങ്ങൾ വരാതിരിക്കട്ടെ. കോവിഡിന് ദൈവം ശമനം വരുത്തട്ടെ. ഇത് ദൈവത്തെക്കൊണ്ടേ കഴിയൂ. ഇതൊക്കെ ആയിട്ടും ഗുണപ്പെടാത്തവരും പഠിക്കാത്തവരും ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചിലർക്കറിയാം. കക്ക കക്ക മുടിയെ മുടിയ മുടിയെ കക്കുക, മുടിയും തോറും മോഷ്ടിക്കുക, മോഷ്ടിക്കും തോറും മുടിയുക. എന്നാൽ ചിലര് ഇതൊക്കെ കാണുമ്പം ദൈവത്തോട് അടുത്തിരുന്നോളും. സങ്കീർത്തനത്തിൽ വരാൻ അമ്മയെ ഓർപ്പിച്ചത്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടിവിക്കും. അതുകൊണ്ട് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവോചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കർത്താവിനോട് ചേർന്നിരുന്നോണം. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ദൈവം അതിനെ കൃപ നൽകട്ടെ. നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, മറ്റ് ചുമതല വഹിക്കുന്നവർക്കെല്ലാം ദൈവം ആയുസ്സും ആരോഗ്യവും വിവേകവും ഒക്കെ ദൈവം കൊടുത്ത് ഭരിക്കുവാൻ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള വിവേകം ദൈവം അവർക്കെല്ലാം കൊടുക്കട്ടെ. അതിനനുസരിച്ച് രാജ്യവും മുമ്പോട്ട് പോകട്ടെ. എന്തായാലും നമ്മൾ ഈ കാലത്ത് ഈ രാജ്യം ഈ ലോകത്ത് നമ്മൾ പാർക്കുക. കർത്താവിൻ്റെ വരവിൽ നമ്മളെല്ലാവരും പോകും. അത് കഴിഞ്ഞ് എന്തായാലും ആട്ടെന്ന് ഞാനും അങ്ങ് ചിന്തിക്കുക. കർത്താവിന് മഹത്വം. നമ്മൾ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം മറ്റ് സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാകരുത്. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി ഇതെല്ലാം. എന്നിരുന്നാലും നമുക്ക് പ്രാർത്ഥിപ്പാനേ കഴിയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇതിനെല്ലാം പരിഹാരം വരുത്തട്ടെ. ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ. കർത്താവിന് മഹത്വം. അല്പസമയത്തെ ചിന്തയ്ക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. പരിചിതമായ വാക്യമാണ്. എബ്രായ ലേഖനം 6:12 ഒന്നുകൂടെ വായിച്ചോ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ അനുകാരികളായി തീരും. അവിടുത്തെ ഒരു പദം വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എബ്രായ ലേഖനം നമുക്കെല്ലാം പരിചിതമായ ഒരു ലേഖനമാണ്. ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം പഴയതിനേക്കാൾ ഏറെ നല്ലത്.
എബ്രായ വിശ്വാസികൾ നമുക്കറിയാം യഹൂദ മതം വിട്ട് വന്നവരാ സിംഹഭാഗം ആൾക്കാരും നസറായ മാർഗത്തിന്റെ മതത്തിന്റെ പുറകെ വന്നവരാ എല്ലാ ഭാഗവും വിവരിച്ചു പോകുന്നില്ല അപ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും ഈ എബ്രായ മത എബ്രായ ജാതിയാണ് യഹൂദ മതം വിട്ട് വന്നവരാ പ്രാരംഭത്തിൽ തീഷ്ണതയോടെ ഇവര് നസറായന്റെ പുറകെ നസറായ മതത്തിന്റെ നസറായ മാർഗത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു എന്നാൽ ഇടയ്ക്ക് ഇവർക്ക് തോന്നി ഇവര് ഇറങ്ങിത്തിരിച്ചത് അബദ്ധമായോ പ്രാരംഭത്തിൽ വളരെ തീഷ്ണതയോട് ഇവര് കർത്താവിനെ സേവിച്ചവരാ അതിന്റെ ഒരു തെളിവാണ് ആ ആറാം അധ്യായത്തിന്റെ തന്നെ 9 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ ചില പ്രയോഗമുണ്ട് സമയമില്ലാത്തതുകൊണ്ട് എടുത്തു വായിപ്പിക്കുന്നില്ല വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും അപ്പൊ ഈ ഒരു ആരംഭകാലത്തിൽ കർത്താവിന്റെ വേലക്കാരെയും കർത്തൃ ശുശ്രൂഷയൊക്കെ ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് ആദരിച്ചവരാ പഴയ വിശ്വാസികൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് രണ്ട് കടിഞ്ഞുക്കോടി മുട്ട ഇട്ട പിള്ളേർക്ക് കൊടുക്കുകയല്ല പരാധീനതയുള്ള കാലം കടിഞ്ഞുക്കോഴി ഇടുന്ന മുട്ട എന്തും വേണ്ട കാണും കടിഞ്ഞുക്കോഴി തന്നെ അത് പിടികിട്ടിയില്ല അപ്പൊ കടിഞ്ഞുക്കോഴി ഇടുന്ന മുട്ട ചെറുതാ അപ്പൊ രണ്ട കോഴി വീട്ടിലുണ്ടെങ്കിൽ ആ കോഴി മുട്ട ഇട്ട പഴയ അമ്മമാരാ ആ മുട്ട എല്ലായിടത്തും പാത്തു വെക്കും അരിക്കാത്ത താത്തോ ഉമിക്കാത്തൊക്കെ താത്ത് പാത്തു വെക്കും പിള്ളേർ കണ്ടാ അത് വാട്ടി അങ്ങ് കുടിക്കും പിള്ളേർക്ക് കൊടുക്കുകയല്ല പിള്ളേരും ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുക വെച്ചെന്ന് പക്ഷെ ചില അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഉപദേശിയുടെ തലവട്ടം കണ്ട ഉപദേശി വരുമ്പോൾ ആ പാത്ത് വെച്ച മുട്ടയും പിഴുങ്ങി കട്ടൻ കാപ്പിയാ കട്ടനും മുട്ടയും ഉപദേശിക്ക് കൊടുക്കും കാരണം ഒരു സുവിശേഷ വേലക്കാരാ അവരും നടന്നും ക്ഷീണിച്ചും ലഘുലേഖയൊക്കെ കൊടുത്ത് വളരെ ഭക്ഷണമൊക്കെ കഴിക്കാറ ക്ഷീണിച്ചായി വരുന്നത് അപ്പൊ പഴയ അമ്മമാരും അപ്പന്മാരും ഒക്കെ അങ്ങനെ ഒരു കർത്താവിൻ്റെ വേലക്കാരാ തിന്നലോട്ട് കൊണ്ടിരുത്തി ഒരു പായോ തടുക്കോ കൊരണ്ടിയോ ഉള്ളത് ഇട്ട് അവിടെ ഇരുത്തി കട്ടനും മുട്ടയും അത് നിങ്ങളാ രണ്ട് മുട്ടയും കഴിച്ചാൽ കട്ടനും കുടിച്ച് വെച്ച് പോവും ഒടുവിൽ എഴുന്നേറ്റ് കൈ വെച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും ആ കുടുംബത്തെ ഒന്നും ദൈവം മറന്നിട്ടില്ല അവരുടെ സന്തതികളെയും ദൈവം മറന്നിട്ടില്ല ദൈവം മറക്കത്തില്ല മറക്കാൻ ദൈവത്തിന് ഒക്കത്തില്ല ഇപ്പൊ പിന്നെ ഞങ്ങൾ ഉപദേശിമാര് ചെന്നാൽ കട്ടനും മുട്ടയും തരികയല്ല അഥവാ മുട്ട തന്നാലും മോശം കനാൻനാട് കണ്ട പോലെ കണ്ടേച്ച് പോകുന്നല്ലാതെ മുട്ട കഴിക്കാൻ ഒക്കത്തില്ല എല്ലാവർക്കും തിങ്ങി അഥവാ നിർബന്ധിച്ചാൽ പറയും തങ്കമ്മ ഉണ്ണി അങ്ങ് എടുത്തോ വെള്ളം ഇനി അന്നാ മതി എന്ന് പറയും അല്ലേ ഗതികേടായി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും വളരെ താല്പര്യം കാണിച്ചവരാ തന്നെ ഇവര് വളരെ തീഷ്ണതയോടെ നിന്നവരാ ആ 10 അധ്യായത്തില് ഒരു പ്രയോഗമുണ്ട് 32 മുതൽ എന്ന് വായിച്ചേ 10:32 മുതൽ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കടിച്ച പൂർവകാലം അപ്പൊ ഇവരുടെ ആരംഭകാലം ഈ മാർഗത്തിന് വേണ്ടി ഈ പ്രമാണത്തിന് വേണ്ടി ഈ ആമൻ ഉപദേശത്തിന് വേണ്ടി ഈ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചവരാ ഇപ്പൊ നമ്മൾ വരുമ്പോൾ ഇവിടെ മനോഹരമായൊരു ഒത്തിരി വലുതല്ലെങ്കിലും മാന്യമായ സഭാഗോള് ഇതിനകത്ത് യോഗ്യമായിട്ട് വന്നിരിക്കാം ഇതിനകത്ത് നല്ല അന്തരീക്ഷം പക്ഷെ ഇതിന്റെ ആരംഭകാലത്ത് ആരൊക്കെ ആ മറിയത്തില്ല അവര് വളരെ പോരാട്ടം കഴിച്ചാ ഇത് ആരംഭിച്ചത് സ്തോത്രം ആരംഭകാലത്ത് ഇവിടെ കൂടി വന്ന ദൈവകുഞ്ഞുങ്ങൾ ആരുമായിക്കോട്ടെ അവര് പോരാട്ടങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും സഹിച്ച ഈ വേല ഇത്രത്തോളം കൊണ്ടുവന്നത് അപ്പൊ എബ്രായ വിശ്വാസികളും ആരംഭത്തിന് വളരെ പോരാട്ടം കടിച്ചവരാ അവിടെ ഓടിച്ചു പോകാം അങ്ങനെ തീഷ്ണതയോടെ വന്ന ഇവർ ഇടക്കാലത്ത് ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായോന്ന് ഏതാ എരുശലേം പള്ളിയും പട്ടക്കാരെയും പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും എല്ലാം വിട്ടേച്ചല്ലേ വന്നത് അബദ്ധമായോ എന്നൊരു ചിന്ത ഈ ചിന്ത അകത്ത് കയറി ഇവരെ ക്ഷീണിച്ചു വാക്യങ്ങളൊക്കെ ഒത്തിരി എടുക്കാനുണ്ട് 6:12 ഒക്കെയാ വായിക്കേണ്ടത് അതിലോട്ടൊന്നും പോകുന്നില്ല അങ്ങനെ ക്ഷീണിച്ച എബ്രായ വിശ്വാസികളെ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ സ്ഥലം ഉപേക്ഷിച്ചതിനേക്കാൾ
പ്രാധാന്യം അർഹിക്കുന്നതാണ്. സ്വീകരിച്ച ഈ പ്രമാണമെന്ന് തെളിയിക്കാൻ പഴയതിനേക്കാൾ ഏറെ നല്ലതാണ് പുതിയത്. അത് തെളിയിക്കാനായി എബ്രായ ലേഖനം എഴുതിക്കുന്നത്. എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തു യേശുവിൻ്റെ ശ്രേഷ്ഠത പൗലോസ് വെളിപ്പെടുത്തി. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നതാ, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കീസ ശ്രേഷ്ഠൻ, സകലത്തിലും ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, ആ കർത്താവാകുന്ന ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ഈ ആരാധനകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. നിർദോഷനും നിർമ്മലനും പവിത്രനും പാപികളോട് വേർപെട്ടവനും സ്വർഗത്തെക്കാൾ വലിയവനും മോശയേക്കാൾ വലിയവനും ശലോമോനിലും വലിയവനും ദൈവാലയത്തെക്കാൾ വലിയവനാകുന്ന എല്ലാവരിലും എല്ലാറ്റേക്കാളും വലിയവനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഉന്നത ദൈവ നാം തന്നെ ഉലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നാം തന്നെ ഉലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ. ആരാ പാടുന്നത്? കൈമൊക്കെ കാണാൻ മൂടിക്കെട്ടിയിരിക്കുന്നുണ്ട്, അറിയാൻ മേല. അവിടെ ഒരാളേലും എനിക്ക് തുണ നിന്നല്ലോ പൗലോസ് പറഞ്ഞ പോലെ. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതും നവതാരം നീസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നീസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാ നീസ്തുലം. എന്തോരത്ഭുത പുരുഷൻ. ഇത്ര മകാനായുത്തമനാകുമൊരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായുത്തമനാകുമൊരുത്തനെ. അപ്പൊ എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും യോഗ്യൻ കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നവൻ, നമുക്ക് വേണ്ടി ക്രൂശമരം വഹിച്ചവൻ, നമുക്ക് വേണ്ടി രക്തം ധാരധാരയായി ഒഴുക്കിയ ക്രിസ്തു, നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, മാത്രമല്ല നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് നമുക്ക് വേണ്ടി ഉയർത്ത് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. ആ ക്രിസ്തുവിനെ ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും ആമൻ അനുഷ്ഠാന പിൻഗമിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന് മഹത്വം. അതെ, ഈ ആറാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം. 12-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് എടുത്ത് വായിച്ചത്. അതിൻ്റെ ഒടുവിലത്തെ വാക്യം എന്ന് വായിച്ച ആറാം അധ്യായത്തിലെ ചെറിയ വിഷയം ഇരുപതാം വാക്യം അല്ലേ ഒടുവിലത്തെ? ആ അപ്പം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്തേക്കും മുമ്പ് കൂട്ടി യേശു സ്വർഗത്തിലേക്ക് പോയിരിക്കുക. അതാണ് ആറിലെ ഒരു വിഷയം. അതെ, 12-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തയായിട്ട് വന്നത്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ആ ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. ഞാനും നിങ്ങളും എല്ലാം പലപ്പോഴും വാക്തത്വം അവകാശമാക്കുന്നില്ല, വാക്തത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. ചില പറയത്തില്ലയോ, 82-ൽ എന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം 2020 വാക്തത്വം എന്നാ പറഞ്ഞേ? ഞാനത് അന്ന് പറഞ്ഞപ്പം ഭാര്യാപുരത്ത് യോനാച്ചന എന്നോട് പറഞ്ഞത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങാനം ജോസഫ് പണ്ട് ജാഞ്ഞോടി വന്നപ്പോൾ ഒരു വാക്തത്വം പറഞ്ഞു, അതും കുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ പണ്ട് പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് വെച്ച്, ഇപ്പോഴല്ല ഇടക്കാലം, അത് പ്രവാചകനെ ഒരു വായൽ ഒറ്റയ്ക്കിരുത്തും, കുടുംബക്കാരെല്ലാം ഇപ്പുറം ഇരിക്കും. പണ്ടൊക്കെ ഈ ടേപ്പ് റെക്കാർഡുണ്ട്,
അപ്പൊ പ്രവാചകൻ മകളെ എന്ന് വിളിക്കുമോ ഒരമക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ മകളെ പിന്നെ മകളും മിണ്ടുന്നില്ല പ്രവാചകൻ പറയുന്നതെല്ലാം കാസറ്റ് വാട്ടത്തം പിടിച്ചെടുക്കുക എന്നുവെച്ചാൽ പ്രവാചകൻ യോഗം എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ അഴവൊരു ഞക്ക് ഇടക്കിടക്ക് ഞെട്ടുന്ന കാണാം പറഞ്ഞ വാക്തത്വം കെട്ടി ഞെട്ടുക വാക്തത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വാക്തത്വം കെട്ടി ഞെട്ടുകയല്ല വിശ്വാസത്താൽ വാക്തത്വം പ്രാപിക്കണം നമ്മോട് പറഞ്ഞ വാക്തത്വം നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാക്തത്വം തലമുറയോട് പറഞ്ഞ വാക്തത്വം ശുശ്രൂഷകോട് പറഞ്ഞ വാക്തത്വങ്ങൾ സഭയോട് പറഞ്ഞ വാക്തത്വങ്ങൾ അത് ഉച്ചരിച്ച് മാത്രം ഇരിക്കുകയല്ല വിശ്വാസത്താൽ ആ വാക്തത്വം പ്രാപിക്കണം അതിന്റെ കാരണം വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തന ഒരു ചെറിയ ചിന്ത പറഞ്ഞങ്ങ് നിർത്താം ഈ പ്രാരംഭ സമയത്ത് സെക്ഷനിൽ സമയത്തിന് പരിമിതിയുണ്ട് അടുത്ത സെക്ഷനിൽ ഒരല്പവും കൂടെ സമയം എടുക്കാം കർത്താവിന് മഹത്വം അപ്പൊ ശ്രദ്ധിക്കുക ദൈവം വാക്തത്വം തന്നാൽ ദൈവം അത് നിറവേറ്റി തരും നിങ്ങൾക്കറിയാം നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേലിന് ദൈവം ഒരിക്കലും ഒരു വാക്തത്വം കൊടുത്തു അതിന് കാരണം ഇസ്രായേൽ ഒരിക്കൽ ഇറച്ചിക്ക് ബഹളം ഉണ്ടാക്കി ഇവരെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇറച്ചി ആര് തരുമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് ഇഷ്ടംപോലെ ശാപ്പാട് കഴിച്ചിരുന്നു ഈ സമ്മിശ്രജാതി ദുരാഗ്രഹികളായെന്നാണ് എഴുതിയിരിക്കുന്നത് സമ്മിശ്രജാതി അതെന്തുവാ സമ്മിശ്രജാതി അത് താത്തച്ചൊന്ന് പറഞ്ഞ് കേക്കട്ടെ ഞാൻ ഉറക്കെ പറ എല്ലാ ജാതിക ആ സമ്മിശ്രജാതി ദുരാഗ്രഹികളായി എന്ന് പറഞ്ഞാൽ ഇസ്രയേലാന്നോ അതുമല്ല മിസ്രയീമരാന്നോ അതായത് സമ്മിശ്രജാതി നല്ല പെന്തിക്കോസാന്നോ അതുമല്ല എന്നാ സമുദായമാന്നോ അതുമല്ല മനസ്സിലായി കാണും രക്ഷിക്കപ്പെട്ടിട്ട് രണ്ടും മൂന്നും അഞ്ചും എട്ടും പത്തും ഇരുപതും മുപ്പതും അമ്പതും കൊല്ലമായി ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക ചൊവ്വനൊന്ന് ജീവിക്കാൻ പറ്റിയോ അതുമില്ല എന്നാ വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനത്തോ അതുമില്ല നമ്മുടെ ഒരു പഴയ പാട്ട് പാടും നിങ്ങൾക്കറിയാം രണ്ടിനി ഞാനും നിങ്ങൾ മനഃപൂർവ്വം പാടാത്താന്ന് എനിക്കറിയാം അപ്പൊ രണ്ടിനാലും ഞരങ്ങുക നീ ജീവിക്കുകയാണെങ്കിൽ നല്ല പെന്തിക്കോസുകാരനായിട്ട് ജീവിക്കണം ഞാൻ പറയുന്ന ഭാഷ തെറ്റാ ഇല്ലെങ്കിൽ ഒരു പഴയ പ്രയോഗമാ അത് തെറ്റാ എന്നാലും പറയാ കട്ടയും പടവും മടക്കി വെച്ച് പഴയ സ്ഥലത്ത് പോകുന്നതാ നല്ലത് എന്തിനാ ഇവിടെ വന്ന് തുമ്പയെ പിടിക്കാതിരിക്കും പോലെ ഇരിക്കുന്നേ അപ്പൊ ഈ സമ്മിശ്ര ജാതി ഇസ്രയേലാന്നോ അതുമല്ല മിസ്രയീമരാന്നോ അതുമല്ല ഇവര് ദുരാഗ്രഹികളായി ആഗ്രഹം നല്ലതാ പക്ഷെ ദുരാഗ്രഹം തെറ്റാ പാപമാ ഇവരെ ദുരാഗ്രഹികളായി പറഞ്ഞു ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും ഇറച്ചി തരാൻ പറഞ്ഞു ഞാനത് ഷോർട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾ അവസാനിപ്പിക്കാം ഇവർ മോശയോട് പറഞ്ഞു മോശയല്ലയോ നടത്തിപ്പുകാരൻ മോശയോട് പറഞ്ഞു ഇടോ ഇറച്ചി തരാൻ പറഞ്ഞു ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വേറൊരു ഭാഗത്ത് പറഞ്ഞു ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലിരിക്കുക ചിലരെ നമ്മുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ആൾ കുറവാണ് പക്ഷേ കേറ്ററിങ്ങിൻ്റെ സമയത്ത് ആ ഷട്ടർ പൊക്കുന്നുണ്ട് അവിടെ ഭയങ്കര തള്ളാണ് ശുശ്രൂഷയ്ക്ക് അത്ര കാണുകയില്ല ഇവരെ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലിരിക്കുകയായിരുന്നു നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് ഉദാഹരണമാണ് കോട്ടയം മീറ്റിംഗ് നടത്തിക്കുക കൈയടിക്കാനും പാടാനും ഒന്നും കൈക്ക് അനങ്ങാനും മേലെ ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് അഡ്മിറ്റ് ആക്കാൻ തോന്നും പക്ഷെ അത് കഴിയുമ്പം ഫുഡുള്ള സ്ഥലങ്ങളിൽ ഫുഡ് വിളമ്പാനും നീപ്പിച്ച് ചടികിടാന്നല്ലേ പാത്രം എടുത്തു അതുകൊണ്ട് വെച്ച് വെച്ചപ്പെട്ടു എന്തൊരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അയ്യോ ഞാൻ തമാശ പറഞ്ഞതല്ല ഉടനെ അത് തട്ടി മൊത്തം കിട്ടു പെട്ടെന്ന് ഈവൻ യോഗത്തിന് വന്നിരിക്കുന്നതാണ് ഇതെല്ലാം ദൈവം കണ്ടോണ്ടിരിക്കുക അടിച്ചതിൻ്റെ പരിപ്പളക്കും ദൈവം ഒടുവിൽ നീ മെഡിക്കൽ കോളേജ് കടന്നിങ്ങനെ എന്നെ അതേ ഒരു പ്രത്യേക അസുഖമാണ് പഴയ അടിക്കാച്ചൻ്റെ കേടെല്ലാം കൂടെ തീർക്കുക അപ്പൊ ഒരു കാര്യം പറയാം ഇവരെ ദുരാഗ്രഹികളായി പറഞ്ഞു ഞങ്ങൾ ഈ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലായിരുന്നു ഇഷ്ടംപോലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് മോശയോട് പറഞ്ഞു ഇറച്ചി തന്നില്ലേ തന്നെ കൊല്ലുവെന്ന് പറഞ്ഞു മോശം ഇറച്ചു പോയി
മോശയ്ക്കൊരു പേടിയാ. കാരണം പണ്ട് വെള്ളമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാർ കരിങ്കല്ലെടുത്തവന്മാരാ. ഇറച്ചി എന്ന് കേട്ടപ്പോഴേ മോശ പറച്ചു. പിന്നെ മോശയോട് ഒരു വിശേഷത, അമ്മമാർ ഒത്തിരി അഭിപ്രായമൊക്കെ പറഞ്ഞു കാണും. ഞങ്ങളവിടെ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കി, ഞങ്ങൾക്ക് ഉള്ളിയൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ളി ഉണ്ടായിരുന്നു. അന്നേരം അയാൾ അവിടെ വന്ന് പരസ്യമൊന്നും എടുത്തിച്ച് വാ ഞങ്ങളുടെ കൂടെ വാ, പാല് തരാം, തേൻ തരാം, പാല് ഫാമിലും തേനുണ്ട് ദേശത്ത്. ഞങ്ങളത് കേട്ട് വരട്ട വരുന്നത് വരട്ടെന്നും വെച്ച് തൻ്റെ കൂടെ ഇറങ്ങി വന്ന്. ഇപ്പം പാലും ഇല്ല, വെള്ളവും ഇല്ല, പാലും വെള്ളവും ഇല്ല, ഞങ്ങൾക്ക് ഇറച്ചി പോലും ഇല്ല. ഞങ്ങളവിടെ നേർച്ചക്കാലത്തിൻ്റെ അടുക്കലായിരുന്നു. തൃപ്തി ആകുമ്പോൾ ഞങ്ങൾ കഴിച്ചു, സ്തോത്രം. അതുകൊണ്ട് ഇറച്ചി തന്നില്ല, തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇറച്ചി എന്ന് കേട്ടപ്പോഴേ മോശം പറച്ചു. പിന്നെ മോശയുടെ ഒരു വിശേഷത, തന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ ആ വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലും. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാം. ആരോടും പറയാത്ത തിങ്ങി വിങ്ങുന്ന വേദനയൊക്കെ ആയിട്ടായിരിക്കാം ഈ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നത്, എന്നെ കേൾക്കുന്നത്. പതറണ്ട, അവ സർവ്വതും പരിഹരിക്കാൻ കഴിവുള്ള, സകലതും നിയന്ത്രിക്കാൻ കഴിവുള്ള, സകലത്തിനും പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലുണ്ട്. അവൻ്റെ തൃപ്പാടവിടുത്ത് ചെന്നാൽ സൂക്ഷ്മ പരിഹാരമുണ്ട്. ഹല്ലേലൂയ. മോശ ദൈവസന്നിധി ചെന്നു. തമ്പുരാൻ ചോദിച്ചു, ഓടിച്ച് പറയാ എന്തുവാടാന്ന് ചോദിച്ചു. തമ്പുരാനോട് മോശ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാ സഭാ ചാർജ് വേണ്ടെന്ന്. ദൈവം ചോദിച്ചാ എന്നെ കൊല്ലുവെന്നാ പറഞ്ഞേക്കുന്നത്. തമ്പുരാൻ ചോദിച്ചാ ആര് ആര് പറഞ്ഞു കൊല്ലുവെന്ന്? ഇസ്രയേൽ പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? അവരിന്നലെ അടിയന്തര കമ്മിറ്റി കൂടി തട്ടിയേക്കാൻ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞതാ സഭാ ചാർജ് വേണ്ടെന്ന്. അന്നേരം പറഞ്ഞ് ഞാനുണ്ട്, കൂട്ടിന് അകരവനുണ്ട്, കൂടെ വടിയുണ്ട്. ഇപ്പം മടിയില്ല, ഗോലുമില്ല, ആരുമില്ല, ഞാൻ തന്നെ കിടന്ന് കുഴയുക. ഇത് കൊല്ലുവെന്നാണ് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞ് അവരാരും നിന്നെ കൊല്ലത്തില്ല. ഇല്ല, ഇന്നലെ അവർ ഏകകണ്ഠമായിട്ട് തീരുമാനം അത് എഴുതി വെച്ചു കൊന്നേക്കാൻ. തമ്പുരാൻ ചോദിച്ചു, എന്തിനാ കൊല്ലുന്നത്? ചുമ്മാ കയറി ഒരുത്തനെ കൊല്ലുകയല്ലോ. കൊല്ലാൻ കാരണമെന്നാ? കൊല്ലാൻ കാരണമെന്നാന്നോ? ഇറച്ചി കൊടുത്തില്ലേ കൊല്ലുവെന്നാണ് പറഞ്ഞ്. തമ്പുരാൻ പറഞ്ഞ്, അതാണോ ഇത്ര വലിയ വിഷയം? അത് നിസാര കാര്യമല്ലേ എൻ്റെ പ്രിയരെ. നമുക്ക് വലിയ ഭാരമെന്ന് തോന്നുന്നതെല്ലാം ദൈവത്തിന് നിസാരമാണ്. നീ വലിയ ഭാരവുമായിട്ടായിരിക്കാം ഈ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നത്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ ആ വലിയ ഭാരമുണ്ടല്ലോ, ദൈവത്തിന് നിസാരമാണ്. നമ്മളോട് നമ്മൾ ചിലരോട് ചോദിക്കുക, എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ പാസ്റ്ററെ, ഞാനായത് കൊണ്ടാണല്ലോ ഇങ്ങനെയും വന്ന് അല്ലേ, ഞാനായതുകൊണ്ടല്ലേ ഇങ്ങനെയും വന്ന്. ഞാൻ അനുഭവിച്ചതുപോലെ കഷ്ടം ഈ ലോകത്തിൽ നിനക്ക് ജാഞ്ഞോടിയിൽ എത്ര ആളുണ്ടെന്ന് അറിയാമോ? പിന്നല്ലേ ലോകത്തിലെ കാര്യം. ചുമ്മാ അങ്ങ് ഈ വായ്ത്താളം അടിച്ചേക്കുക. ഒരു കാര്യം പറയാ, നമ്മുടെ വലിയ ഭാരമുണ്ടല്ലോ, ദൈവത്തിന് നിസാരമാണ്. ഓടിച്ചു പറയാ, തമ്പുരാൻ പറഞ്ഞാ ഇസ്രയേലിനെ ഞാൻ ഇറച്ചു കൊടുക്കും. ഒന്ന് മോശം ചോദിച്ചു, കാര്യമായിട്ടാണോന്ന് ചോദിച്ചു. തമ്പുരാൻ പറഞ്ഞു, പോഷ്ക്ക് പറയാ ഞാൻ മനുഷ്യനല്ലെന്ന് പറഞ്ഞു. ഉറപ്പാണോ? തമ്പുരാൻ പറഞ്ഞു, ഉറപ്പിച്ചും തറപ്പിച്ചും ഇറച്ചു കൊടുക്കും. ഉടനെ മോശം ചോദിച്ചു, എല്ലാവർക്കും കൊടുക്കുമോയെന്ന് ചോദിച്ചു. തമ്പുരാൻ പറഞ്ഞു, എല്ലാവർക്കും ഞാൻ കൊടുക്കും, എനിക്ക് മുഖപക്ഷമില്ല. അല്ല, സ്തോത്രം പറയാത്തവനുണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞില്ലേ, ലോകം വന്നിരിക്കുന്നുണ്ടല്ലോ എട്ടരയ്ക്ക് കൊടുക്കേ. കൈയടിക്കാത്തവനുണ്ടെന്ന് പറഞ്ഞു. ആ എന്നാലും അവൻ കൈയടിക്കുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് വല്ലപ്പോഴും ഒന്ന് കൈ ടാറ്റ അടിക്കുന്നുണ്ടല്ലോ, അവനും കൊടുത്തു. ആരാധിക്കാത്തവനുണ്ടെന്ന് പറഞ്ഞു, കൊടുക്കും. ഏതായാലും ഇതിനകത്ത് വന്നില്ലേ, എല്ലാവർക്കും ഇറച്ചു കൊടുക്കും. ഉടനെ മോശം ചോദിച്ചു, എങ്ങനാ കൊടുക്കുന്നത്? തമ്പുരാൻ പറഞ്ഞു, അതിന് എനിക്ക് വഴികളുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വഴിയുണ്ട്. തമ്പുരാൻ്റെ വാക്തത്വമായി ഇറച്ചു കൊടുക്കുമെന്ന് വാക്തത്വങ്ങൾ പ്രാപിച്ചോണം. എനിക്ക് വഴിയുണ്ട്. ഉടനെ മോശം ഒന്നിനോട് ചോദിച്ചു, കാട്ടിലെ മൃഗത്തെ പിടിച്ചാന്നോ കൊടുക്കുന്നത്? തമ്പുരാൻ ഞാൻ കൊടുത്തോളാം. അല്ല, സമുദ്രത്തിലെ മത്സ്യത്തെ പിടിച്ചു കൊടുക്കുമോ? തമ്പുരാൻ പറഞ്ഞു, കൊടുത്തോളാം. ഉടനെ ഇത് മോശം ചോദിക്ക, അടുത്ത കാലത്ത് വല്ലതും കൊടുക്കുമോന്ന്? തമ്പുരാൻ പറഞ്ഞടാ, നാളെ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി അമാന്തിക്കത്തില്ല, നാളെ തന്നെ കൊടുക്കും. വാക്യങ്ങളെല്ലാം എടുത്ത് അടക്കിടക്കായിട്ട് പറയേണ്ടത് അതിന് മുതിരുന്നില്ല, നാളെ തന്നെ കൊടുക്കും. ഉടനെ മോശം ചോദിച്ചു, എല്ലാവർക്കും കൊടുക്കുമല്ലോ? കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും, കൊടുക്കും, നാളെ തന്നെ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചിന്തയാ, ഒരു നേരത്തേക്കേ കൊടുക്കുകയുള്ളൂ എന്ന്. മോശ കാരണം ഒരു നേരത്തേക്ക് തന്നെ അന്ന് എത്ര ടൺ ഇറച്ചി വേണം? 10-30 ലക്ഷത്തിൽ കൂടുതൽ ജനമുണ്ട് ഇസ്രയേൽ. കാലാള് തന്നെ 6 ലക്ഷം, പിന്നെ പിള്ളേരും പെറുങ്ങണിയും പെണ്ണും പടക്കോടിയും എല്ലാം കൂടെ ഇഷ്ടം പോലെ 30 ലക്ഷം. അല്ലാതെ കൂടുതലാണ്. ഈ 30 ലക്ഷത്തിന് ഒരു നേരം തന്നെ കൊടുത്താൽ എത്ര ടൺ
ഇവര് ഈ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീരകളിലൊക്കെ കുടിച്ചിരുന്നാൽ ഇത് കഴിയുമ്പോൾ നല്ല പോളിങ്ങാണ്. അതെ, ഉപവസിക്കുമ്പോൾ ഇങ്ങനെ ഗ്ലോറി കാൽവരി എന്നൊക്കെ പറഞ്ഞ് കണ്ണുമൊക്കെ വീണോട്ടാക്കിയുള്ള ജീരകളൊക്കെ കുടിച്ച് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇത് കഴിയുമ്പം നല്ല പിടി പിടിക്കുന്ന ആൾക്കാരുണ്ട്. മെലിഞ്ഞായിരിക്കുന്നെങ്കിലും 10-12 പൊറോട്ട കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. വണ്ണമുള്ളവരും അത്ര പുറകോട്ടല്ല. ഒരുത്തന് ഞാൻ 18 പൊറോട്ട കൊടുത്തു, ഞാൻ എണ്ണി. കാരണം ഇവൻ കഴിക്കുന്നവനാന്ന് എന്നോട് ഒരാൾ സൂചിപ്പിച്ചു. അപ്പോൾ അത് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എണ്ണി 18 എണ്ണം. അല്ല ചാൻ, എന്നെ ചിരി വരുന്ന യോഗം കഴിഞ്ഞ് ഞാൻ ആളിൻ്റെ പേര് പറയാൻ വേണേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അപ്പൊ അതുകൊണ്ടാണ് മോശം വെച്ചത്, ഒരു നേരത്തേക്കേ ഉള്ളൂ എന്ന് തമ്പരാമ്പിഞ്ഞടാ. ഒരു നേരം കൊടുത്താൽ എനിക്ക് നാണക്കേടാ. ഞാൻ സർവശക്തി ഉള്ള ദൈവമാ, ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാ, ഞാൻ അതിശയത്തിന്റെ ദൈവമാ. മോശ, ഒരു നേരം ചോദിച്ചപ്പോ തമ്പുരാൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? ഒരു ദിവസമല്ല, ആ 2 ദിവസമല്ല, ഏ 5 ദിവസമല്ല, 10 ദിവസമല്ല. സുമയാന്റി ആ മൈക്കെടുത്തൊന്ന് വായിച്ചേ, മൈക്കെടുത്തൊന്ന് വായിച്ചേ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവൻ. ബൈബിള് തുറക്കുകയല്ലേ, അറിയത്തില്ലല്ലേ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, ഒരു 20 ദിവസമല്ല, ഒരു മാസം മുഴുവൻ. കണ്ടോ ഭാഗം, ആ ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 18 മുതലാണ്ട വലത്തുവശത്ത് മേളി കിടപ്പുണ്ട്. ആ ഇനി ഇങ്ങോട്ട് നോക്കി, ഇനി അത് തപ്പിയിരിക്കുക. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവൻ നിന്റെ ആവശ്യങ്ങൾ നടത്താൻ ദൈവം വിശ്വസ്തനാ. നിന്റെ അവൻ വിറകൾ മാറ്റി പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തനാ. പതറരുത്, നിരാശപ്പെട്ടു പോകരുത്. നാളെ എങ്ങനെയാകും, മറ്റന്നാൾ എങ്ങനെയാകും, അയ്യോ കാര്യങ്ങൾ രൂക്ഷമാകുന്നല്ലോ, നിരാശപ്പെട്ടു പോകരുത്, പതറിപ്പോകരുത്. നാം ചോദിക്കുന്നതിൽ, നനയ്ക്കുന്നതിൽ, നമ്മുടെ ചിന്തകൾക്ക് വിചാരങ്ങൾക്കും അപ്പുറമായി ഇന്ന് പകൽ അവൻ വാഗ്ദത്തങ്ങൾ നിറവേറ്റും. ഞാൻ വാക്ക് നിർത്തുക. അടുത്ത സെക്ഷന് ഞാൻ വേറൊരു വിഷയം പ്രസംഗിക്കാനാ പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ വെള്ളിയാഴ്ച തോറും ഒരു വിഷയം, ദൈവം അനുവദിച്ച ദൈവരാസൻ സമയം തന്നാൽ വെള്ളിയാഴ്ച തോറും ഒരു വിഷയം പ്രസംഗിക്കും. ഞായറാഴ്ച ഇവിടെ വരുന്നിടത്തോളം കാലം സമയം കിട്ടുകയാണെങ്കിൽ ഒരു വിഷയം കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് താല്പര്യപ്പെടുന്നത്, ദൈവഗതത്തിന് ഏൽപ്പിക്കുന്നത്. കൊണ്ട് അടുത്ത സെക്ഷനിൽ ഒരു പുതിയ വിഷയം ദൈവത്തിൽ ചിന്തിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ഈ സെക്ഷൻ ഇങ്ങനെ പോട്ടെ, കർത്താവിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, തമ്പുരാ പറഞ്ഞ് ഞാൻ ഇറച്ചു കൊടുക്കുമെന്ന്. കൊടുക്കാന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കും. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു വെച്ചു ഉണ്ടയിടും. ഇപ്പോഴാണ് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഉണ്ടയിടാൻ നല്ല സാവകാശമാണ്. നമ്മൾ പറയാം, അന്ന് ഏറ്റ പുള്ളിയെ കണ്ടല്ലോ, പുള്ളി ഇപ്പം പാലക്കാട് സൈഡിലും കണ്ടാന്ന്. ഇവിടെ ഏറ്റതാ, കോട്ടയത്ത് ഏറ്റച്ച് പുള്ളി ഇപ്പം. തമ്പുരാൻ അങ്ങനെയല്ല, കൊടുക്കെന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കും. ദൈവം ചെയ്ത കാര്യമോടെ പറഞ്ഞ് നിർത്താം. തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ ജനത്തോട് എന്ന് പറയാം ഇറച്ചി തരുമെന്ന്. തമ്പുരാൻ പറഞ്ഞു കേട്ട് മോശം വന്ന് പറഞ്ഞ് സമാധാനത്തോടെ ഇറച്ചി. ഇസ്രായേലിനൊക്കെ ഒരു പ്രത്യേകത, വല്ലതും കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണർവാണ്. ആ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ, ആ പഞ്ചായത്തിൽ നിന്നൊരു ആടിനെ കൊടുക്കട്ടെ, സഹായം 10 മുടക്കിയാച്ചാൽ എന്തായാലും പഞ്ചായത്തിൻ്റെ വാതിലൊക്കെ പോയി റേഷൻ കാർഡുമായിട്ട് അല്ലേ ഒരു കിറ്റ് കൊടുക്കുന്നെന്ന് പറയട്ടെ ഫ്രീ ആയിട്ട്. അവർ പറയുന്നതിന് 2 മണിക്കൂർ മുമ്പ് വേണേ അവിടെ പോയി നിൽക്കും. സഹായത്തിനോ, സഹായത്തിന് 10 മണിക്കാണ് സഹായമെങ്കിൽ 10:30 ആകുമ്പോൾ പമ്മി പമ്മി വന്നാച്ചാൽ ജനലിൻ്റെ ഇടയിൽ കൂടെ ഒരു നോട്ടമൊക്കെ ഉണ്ട്. ഇസ്രയേൽ മക്കൾക്ക് ഒരു പ്രത്യേകത, കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അതിനായി വരുന്നവരും തെരും 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 എന്നീ പറഞ്ഞത്. കിട്ടുകയല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ചിലർ യോഗത്തിന് നിൽക്കുമ്പം പിന്നെ കിട്ടുകയല്ലെന്നൊന്ന് പറഞ്ഞേ, തരികയല്ലെന്ന് പറഞ്ഞേ, ഉടനെ ബൈബിള് മടക്കി സിബ് വിട്ടേച്ച് അവിടെ നിന്നുകൊണ്ട് പെമ്പളെ കണ്ണ് കാണിക്കും. പിന്നെ പെമ്പളെ ചോദിക്കും, അരസമയം കിട്ടുമെന്നൊന്ന് പറഞ്ഞേ, സമയം പോയാലും കിട്ടുമെന്നൊന്ന് പറഞ്ഞാണ് പറ.
ഈ മനുഷ്യ പ്രകൃതി കിട്ടുക തമ്പുരാൻ അതുകൊണ്ടാണ് പറഞ്ഞ ഇറച്ചു തരുമെന്ന് പറഞ്ഞേക്കാൻ. മോശം വന്ന് പറഞ്ഞ് ഇറച്ചു തരും. തമ്പുരാൻ ചെയ്ത പരിപാടി പറഞ്ഞങ്ങ് നിർത്താം. തമ്പുരാൻ അർദ്ധരാത്രിക്ക് ഒരു കാറ്റടിപ്പിച്ചു. ആടക്കടലിൽ കാറ്റടിപ്പിച്ച് കടലിൽ കിടന്ന കാടകയെ പറത്തി പാളയത്തിൻ്റെ മുകളിൽ രണ്ട് മുട ഉയരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയേച്ച് തമ്പുരാൻ പറയുക, എത്തി പിടിച്ചേച്ച് ചിക്കി തിന്നോളാം പറഞ്ഞു. ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല. വാക്തത്വങ്ങളെ ആ വിശ്വാസത്താൽ പ്രാപിക്കണം. തമ്പുരാൻ നിന്നോട് പറഞ്ഞ വാക്തത്വം, കുടുംബത്തോട് പറഞ്ഞ വാക്തത്വം, തലമുറയോട് പറഞ്ഞ വാക്തത്വം നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാ. ക്രൈസ്തലോ നമ്മുടെ കർത്താവ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. മന്ദതയുള്ളവരാകാതെ നമുക്ക് വാക്തത്വങ്ങൾ പ്രാപിക്കാം. ദോഷം വരാം ദൈവം അനുവദിക്കത്തില്ല. അനർത്ഥം വരാം ദൈവം അനുവദിക്കത്തില്ല. അവനോട് പറ്റു നിൽക്ക്, അവൻ നിന്നെ വിടുവിക്കും. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം.